തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന ഈ കലാരൂപം അത് ലോകത്തിൽ തന്നെ ആദ്യത്തെ കലാരൂപമാണ്. ആദ്യം ഭൂമിയിൽ ചൈതന്യം ഉണ്ടായി, ചൈതന്യത്തിന് ശേഷം പ്രകൃതി ഉണ്ടായി. ആ പ്രകൃതിയിൽ ആദ്യ മനുഷ്യനുണ്ടായി. ആദ്യ മനുഷ്യൻ സൂര്യവെളിച്ചം കാണുകയും ആ സൂര്യവെളിച്ചത്തിലൂടെ അവൻ്റെ അവയവങ്ങളിലൂടെ ചലനമുണ്ടായി, കൈകൊണ്ടും കാലുകൾ കൊണ്ടും വായ കൊണ്ടും അങ്ങനെ ചലനങ്ങളുണ്ടാക്കി. ആ ചലനങ്ങളാണ്, ആ ചലനങ്ങളുടെ നീളുകൾ കണ്ടുകൊണ്ട്, ആ ചലിപ്പിക്കുന്ന നീളുകൾ കണ്ടുകൊണ്ട് ആദ്യമായി ലോകത്ത് നീളൽ നാടകങ്ങളുണ്ടായി. അപ്പം അതിൻ്റെ ആദ്യത്തെ പേരാണ് തൊൽപ്പാവക്കൂത്ത്. പറയാവുന്ന സവിശേഷത ഈ കലയിൽ, അതായത് ഇത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ, അതായത് ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും കൃത്യം കാണാവുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ പുറത്താണ് ഉള്ളത് ഈ കൂത്തുമാണ്. അപ്പോൾ ഏറ്റവും മുൻവശത്ത് ഉയർന്ന ജാതിക്കാർക്കുണ്ടായിരിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമുദായക്കാർക്ക്, അങ്ങനെ എല്ലാവർക്കും കാണാവുന്ന ഒന്നാണ്. പിന്നെ മാത്രമല്ല, അന്ന് ഈ ടി വി പോലുള്ള മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു വേദി. ഇതപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ കാണുന്ന കൃഷിഭൂമി ഉണ്ടല്ലോ, ഈ കാണുന്ന കൃഷിഭൂമി, ഇതിൻ്റെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് അപ്പോൾ എന്താ പറയുക, ജോലിക്കാരും എല്ലാവരും രാത്രി, അതായത് എല്ലാ പാടങ്ങളിലും കൊയ്ത്തുത്സവം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് രാത്രി എല്ലാ ദിവസവും അവർ കാണാനുള്ള ഒരു വേദി കാറ്റുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ, ഒരു പുറമായ ഒരു തുറന്ന സ്ഥലത്ത് ഇത് കണ്ടിരിക്കാൻ പ്രത്യേകമൊരു വേദിയാണ് ഈ തൊൽപ്പാവക്കൂത്ത്. ശ്രീരാമചന്ദ്രനക്കൊരു ജയമംഗളം, നല്ല ദിവ്യമുഖ ചന്ദ്രനക്ക് ശുഭമംഗളം. കുണ്ടൽ മണിവർണ്ണനക്കും കണ്ണനക്കും മംഗളം, ആരാഭിരാമനക്കും മണ്ണപാരം രാമനക്കും ഇരേഴുനാഥനക്കും ഇരവികുല സോമനക്കും ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം. നല്ല ജയമംഗളം, നല്ല ജയമംഗളം, നല്ല ശുഭമംഗളം. ഇത് ഹനുമാന്റെ പാവയാണ്. ഇത് പാവ ഉണ്ടാക്കി നിർമ്മിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 12 ദിവസത്തെ വർക്ക് ഈ പാവ, ഏകദേശം ഒരു 16,000 രൂപ 17,000 രൂപ വില മതിക്കുന്ന പാവയാണ്. ഇതിന്റെ ഈ പാവ ഏകദേശം ഒരു 10-12 വർഷത്തെ പഴക്കമുള്ള പാവയാണ്. ഈ പാവകളുടെ കളർ എന്ന് പറയുന്നതെല്ലാം വേങ്ങ, ചപ്പങ്ങം, പ്ലാവ്, തേക്ക്, അമരയില്ല എന്നീ നാച്ചുറൽ കളേഴ്സിന്റെ ഉപയോഗിക്കുന്ന കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേങ്ങ മരത്തിന്റെ കാതലാണ് ഈ കാണുന്ന ബ്രൗണ്ട്. ഈ മഞ്ഞ കാണുന്നത് പ്ലാവാണ്. ഈ ചുവപ്പ് ചപ്പങ്ങ. ബ്ലാക്ക് കാണുന്നത് വിളക്കിന്റെ കരിയാണ് ഉപയോഗിച്ചുകൊണ്ട്, അട്ടക്കരി എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള കരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബ്ലാക്കിന്റെ കളർ യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ച കളർ മറ്റില്ല, പച്ച കളർ യൂസ് ചെയ്യുന്നത് അമരയില ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കളർ ഉപയോഗിക്കും.
മാനനടത്തിന്റെ ഒരു വാർത്തയെ ചൊല്ലിക്കൊള്ളുകേ. ഓരാതേ നീ എൻ മുൻ വന്നായ് ഉന്നെ വിരുന്തിയാൻ വന്നേ சீரார் கமல சீதேவி சென்று பிடித்து சாவிந்தார். தொல்பாவக்கூத்து എന്ന് പറയുന്ന കലാരൂപം പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നടത്തി വരുന്ന ഒരു ക്ഷേത്ര കലാരൂപമാണ് തൊൽപ്പാവക്കൂത്ത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പാവകളി എന്ന് പറയുന്ന കലാരൂപം, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പാവകളി ഉണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഒരു ആചാര അനുഷ്ഠാനത്തോടുകൂടി ചിട്ടയോടുകൂടി നടത്തി വരുന്നത്. ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഏകദേശം 85 ദേവീ ക്ഷേത്രങ്ങളിൽ രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ നടത്തി വരുന്ന കലാരൂപമാണ് പാവക്കൂത്ത്. ഇടക്കാലത്ത് ഇതിൻ്റെ ജനസ്വാധീനം വളരെ കുറയും. കാരണം രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ ആരും ഇത് കണ്ട് ഇരിക്കുന്ന ഒരു ആസ്വാദന കുറവ് വളരെ വന്നിട്ടിരുന്നു. കാരണം ടി വി മറ്റുള്ള മീഡിയ പോലുള്ള സംഭവങ്ങളെല്ലാം വളരെ മുന്നോട്ട് വന്ന സമയത്ത് പാവകളി കാണാൻ ആസ്വാദന കുറവുണ്ടായിരുന്നു. അത്തരം സമയത്താണ് അക്കാദമി മറ്റുള്ള സാമൂഹിക സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഈ കലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി സമീപിക്കുകയും അച്ഛനായ ശ്രീ രാമചന്ദ്രപുരം അദ്ദേഹം പാവകളിയുടെ ജനകീയമായ ഒരു മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കിതിന് മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് രാമായണം കഥ മാത്രം ചെയ്തു വന്നിരുന്ന ഞങ്ങൾ കുറച്ച് മാറ്റം ചിന്തിച്ചുകൊണ്ട് ഗാന്ധിക്കഥ ആദ്യമായി ചെയ്തത് ഗാന്ധിക്കഥയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെ ആത്മമാക്കിക്കൊണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പാവനാടകത്തിൽ അവതരിപ്പിക്കുകയും അതിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് ഞങ്ങൾ യേശുചരിതം, പഞ്ചതന്ത്രം കഥകൾ, സാമൂഹ്യ പ്രശസ്തിയുള്ള കഥകൾ, മറ്റു ആനുകാലിക നാടകങ്ങളെല്ലാം പാവനാടകത്തോട് ചെയ്യുന്നത്. പുതിയ പുതിയ നാടകങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു കൂത്തമ്പലങ്ങളിൽ അല്ലെങ്കിൽ കൂത്തുമാളങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ജന ആസ്വാദകർ എത്ര കണ്ടുണ്ടായിരുന്നോ അതേ രീതിയിലുള്ള ആസ്വാദകരെ ഇന്ന് ഞങ്ങൾക്ക് പുതിയ ആനുകാലിക മീഡിയയിലൂടെ നമുക്ക് പിടിച്ചിരുത്താൻ കഴിയുന്നുണ്ട്. ഗാന്ധിയായാലും യേശു ആയാലും പഞ്ചതന്ത്ര കഥയായാലും സാമൂഹ്യ പക്ഷത്തിലുള്ള ബോധവൽക്കര നാടകങ്ങളായാലും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് നല്ല നിറഞ്ഞൊരു ഓഡിയൻസ് തന്നെ ഇന്ന് പാവകളിയെ കാണാനും ആസ്വദിക്കാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പാവകളി എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ കലാരൂപം എന്ന് തന്നെ പറയാവുന്നതാണ് പാവകളി. കാരണം നമ്മളെല്ലാം നമ്മളൊരുപക്ഷെ ഇന്ന് മറന്നുപോയൊരു സംഭവമായിരിക്കാം, നമ്മുടെ ആദ്യത്തെ കളിക്കൂട്ടുകാരൻ ആരായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും ചിലപ്പോൾ ഉത്തരം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളത് ചിന്തിച്ചു പോവുകയില്ല, നമ്മുടെ ആദ്യത്തെ ചിലപ്പോൾ കളിക്കൂട്ടുകാരൻ ചിലപ്പോൾ പാവയായിരിക്കാം അല്ലെങ്കിൽ ബൊമ്മയായിരിക്കാം. ആ ഒരു ബൊമ്മ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളിലൂടെ ലോകത്തോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വലിയൊരു മീഡിയയാണ് ഈ പാവകളി. പാവകളിക്കും കൂടുതൽ തിയേറ്ററായിട്ട് സ്പേസ് കിട്ടുന്ന വലിയൊരു മീഡിയയാണ് ഈ ക്ഷേത്രപ്രത്യക്ഷ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെതായ പുത്തൻ പുത്തൻ ആവിഷ്കാരങ്ങളും മറ്റും എല്ലാം ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ആസ്വാദകർ ജനകീയമാവുകയും ചെയ്യും. അവരെയും കൊണ്ടുവരുള്ളൂ.
மனிதா கேள் முதல் போரில் வந்தது மலைந்து ராவணன் மயங்கினான் இனியும் அப்படி இழப்ப நின்றுயிர் திருதியத்தின் இசையந்தலே நிருதி வெஞ்சிருவளை தரும் கணைகள் கொண்டு